കോട്ടയം ജില്ലയിലെ സ്കൂൾ കുട്ടികളുടെ വാഹനയാത്രാ സുരക്ഷയ്ക്കായി ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ഓപ്പറേഷൻ റെയിൻബോ പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് ചീഫ് ഹരിശങ്കർ നിർവഹിച്ചു. പുതിയ അധ്യയന വർഷം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ യാത്ര കുറ്റമറ്റതും കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയാണ് റെയിൻബോ പദ്ധതി. രണ്ട് ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്കൂളിലെ അധ്യാപകർക്കും PTA പ്രസിഡന്റ്, സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണത്തോടൊപ്പം സ്കൂൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത, ഡ്രൈവർമാരുടെ കാഴ്ചശക്തി, ക്രിമിനൽ പശ്ചാത്തലം തുടങ്ങിയവ പോലീസ് പരിശോധിക്കും. ഒന്നാം ഘട്ടം 30 പൂർത്തിയാക്കും. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടയം SP ഹരിശങ്കർ IPS നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ അത്തരം ഡ്രൈവർമാർ മറ്റ് ഡ്രൈവറിൽ നിന്നും വ്യത്യസ്തരായിരിക്കേണ്ട ആവശ്യമുണ്ട്. വ്യത്യസ്തമായ ക്വാളിഫിക്കേഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ്, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ആവശ്യമാണ്. ചുരുങ്ങിയത് 10 ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വാഹനം കൈകാര്യത്തിൽ പരിചയമുള്ള ആളുകൾ മാത്രമേ സ്കൂൾ വിദ്യാർത്ഥികളെ ട്രാൻസ്പോർട്ടേഷനായി ലഭിക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവ് ഞാൻ ഒന്നുകൂടി ടീച്ചർമാരുടെയും പ്രധാന അധ്യാപകരുടെയും ഒക്കെ സാധ്യത ഓർമ്മപ്പെടുക. കോളേജ് മാനേജർ ഫാദർ മാത്യു കോരങ്കുഴിയിൽ അധ്യക്ഷനായിരുന്നു. പാലാ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോബി PM ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പാലാ DYSP ബിജുമോൻ കെ, CI വർഗീസ് അലക്സാണ്ടർ, AEOമാരായ ജോസ് വർഗീസ്, രമാദേവി, പ്രസന്നകുമാരി, ജോർജ് തോമസ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോണി തോമസ്, AMV ശ്രീജിത്ത്, CRO ബിനോയ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ റെയിൻബോയുടെ രണ്ടാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം നിഷേധിക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കും. ടിപ്പർ ലോറികളുടെ ഓട്ടം സ്കൂൾ സമയമായ രാവിലെ 8:30 മുതൽ 9 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും കർശനമായി നിയന്ത്രിക്കും. സ്കൂൾ വാഹനങ്ങളിൽ പരിധിയിൽ കൂടുതൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് കർശനമായി നിയന്ത്രിക്കും. മദ്യപിച്ചും അശ്രദ്ധമായും വാഹനമോടിക്കുന്ന സ്കൂൾ ഡ്രൈവർമാർക്കെതിരെ മോട്ടോർ വാഹന നിയമ നടപടികൾക്ക് പുറമെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് നടപടിയെടുക്കുമെന്നും SP ഹരിശങ്കർ പറഞ്ഞു. പദ്ധതിയോടനുബന്ധിച്ച് പരിശോധനകൾ നടത്തി പൂർത്തിയാക്കിയ സ്കൂൾ വാഹനങ്ങളിൽ പോലീസ് നൽകുന്ന ഓപ്പറേഷൻ റെയിൻബോ സ്റ്റിക്കറുകളും പതിപ്പിച്ചു നൽകി. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.